டா மாதா, டா வண்டி ரோஸ் இருக்கு. எந்தடா வீண்டும் பெண்ண் காணானா? அல்லங்கிலும் நினைக்கு பெண் காணல் சடங்கு, அரேஞ்ச் மேரேஜ் இதொன்னும் செட் ஆகலடா. மேடம், ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇവന്റെ ടേസ്റ്റ് എല്ലാം വേറെയാ. അറ്റ്ലീസ്റ്റ് നിങ്ങളെ പോലത്തെ ഒരു പെണ്ണിനെ കണ്ടാ മതി, അവൻ ഉടനെ ഓക്കെ പറയും. എല്ലടാ ശരിയല്ലേ? ഒന്ന് വാ എടുത്തിരിക്കാൻ പറഞ്ഞു. ശരി, നമ്മളിപ്പോ എവിടെയാ പോണേ? സേനാപതിയുടെ വീട്. ഏ, ഛത്രപതി അറിയാം? ഈ സേനാപതി ആരാടാ? എന്റെ അളിയനാ. ഓ, ദേ നിന്റെ ആള് വന്നിട്ടുണ്ട്. അയ്യോ, ഫോൺ ചെയ്തിട്ട് കുറച്ച് നേരം പോലും ആയില്ല. എന്താടാ ഇത്? ഏതോ റൗഡി ഗാങ് പോലെ ഉണ്ടല്ലോ. പിന്നെ ലാൻഡിന്റെ കാര്യമൊക്കെ തീർന്നല്ലോ അല്ലേ? ഏട്ടാ, എന്നെ ഷോപ്പിങ്ങിന് കൂട്ടിട്ട് പോയാ. ഒന്ന് വേഗം വാ, വാ നമുക്ക് റെഡിയാവാ. ആ അളിയ വാ. പിന്നെ എന്തൊക്കെയുണ്ട് മോളെ? സുഖാണോ നിനക്ക്? പിന്നെ അനിയത്തി കൂടെ ഷോപ്പിങ്ങിന് പോവല്ലേ? ആ ഇരിക്ക, ഇരിക്ക് മോനെ, ഇരിക്ക്. എന്തു ചെളിയാ, എന്തെങ്കിലും പറയാനുണ്ടോ? ആ ചെക്കിങ് തന്നെ. ആക്ച്വലി അത് ഇവരിതുവരെ തീരുമാനിച്ചിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അവന്റെ കയ്യിൽ ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. നിങ്ങളോട് ഇത് പറയാനാണ് ഞങ്ങൾ വന്നത്. കല്യാണത്തിന് ഇനി 7 ദിവസമുള്ളൂ. മിനിസ്റ്ററോട് വരെ പറഞ്ഞു ബ്ലാങ്ക് ചെക്കിൽ എത്രയും വേണ്ടെന്ന് വെച്ചാൽ എഴുതി എടുത്തോളാം പറഞ്ഞല്ലേ. പെണ്ണ് കാണാൻ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ അവനെ ഫോഴ്സ് ചെയ്ത്. എനിക്ക് ബിരിയാണി എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാ. ഞങ്ങൾ ഇവിടെ വന്നപ്പോ ബിരിയാണിയുടെ സ്മെല്ല് കേട്ട് ടെംപ്റ്റ് ആയി പോയി. ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടമായിന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. അല്ലെങ്കിലും ഇവനെ നിങ്ങൾക്ക് സെറ്റ് ആവില്ല. ഇവന്റെ ജാതകത്തിലെ ഇവനേക്കാളും മൂത്ത പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്, ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേറെയാ. നിങ്ങൾ വളരെ റഫാ, ഇവൻ വളരെ സോഫ്റ്റും. ബൈ ദ വേ, ഇവൻ നോൺ വെജിറ്റേറിയൻ, ഇവൻ വെജിറ്റേറിയൻ. ഇവനാണെങ്കിൽ ഒരു തുള്ളി മദ്യം പോലും കുടിക്കില്ല. വെള്ളം അടിക്കുന്ന നിർത്തിയാ, എപ്പത്തോട്ട്? നീ വെള്ളം ഒഴിക്കോ, സത്യം പറ. ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം അടിക്കാൻ പഠിപ്പിച്ചു തന്നെ ഇവനാ. എന്താ പറഞ്ഞില്ലേ നീ എന്നോട് വെള്ളം ഒഴിക്കില്ല എന്ന് പറഞ്ഞു? അപ്പൊ നീ എന്നോട് പറഞ്ഞതൊക്കെ നോണയാണല്ലേ. എന്റെ അളിയനെ പെണ്ണുങ്ങളെ അടുത്ത് കള്ളം പറയുന്നത് സൂക്കേടാ. ഏതോ തന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും അല്ലേടാ? അല്ല, ഞാൻ എന്തിനാ ഇവിടെ ഇംപ്രസ് ചെയ്യുന്നത്? അതെ, ഞാൻ കുടിക്കാറുണ്ട്. സോ വാട്ട്, അതിനിപ്പോ എന്താ? എന്റെ നേരേക്ക് ഒരു തോക്ക് ചൂണ്ടിയാ ഞാൻ നിനക്കവിടെ പേടിക്കണം. ശരി, മാറ്റി പിടിക്കേ.